കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും കാരിത്താസിന്റെയും സംയുക്തമായി ലഹരി വിമുക്ത യജ്ഞമായ സജീവത്തിന്റെ രൂപതതല ഉദ്ഘാടനം നടന്നു. പാലാ ആൽഫോൺസ കോളേജിൽ നടന്ന യോഗം പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ തിന്മകൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് നിഷ്ക്രിയാത്മക നിലപാട് മാറ്റി നന്മയുടെ വക്താക്കളാകുവാൻ നമുക്കാവണമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്ന് ഉപയോഗം ഭീതിതമായ വിധം വർദ്ധിച്ചു വരുന്നതും വിദ്യാർത്ഥികളെ ലഹരിക്കണിയിൽപ്പെടുത്തുന്ന സംഭവങ്ങളും ഏറെ ഗൗരവപൂർവം കാണേണ്ടതാണെന്നും ബിഷപ്പ് പറഞ്ഞു. കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും കാരിത്താസിന്റെയും സംയുക്തമായി കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി നടപ്പിലാക്കുന്ന ലഹരി വിമുക്ത യജ്ഞമായ സജീവം എന്ന പദ്ധതിയുടെ രൂപതതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ഇന്ന് നമ്മൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ കോളേജിൻ്റെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ ആയിരിക്കുന്നത്. അൽഫോൺസ കോളേജ് പലായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. മിനിച്ചിലാറിൻ്റെ വടക്കൂറുള്ള മണ്ണിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. നരജാതി മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് അടിസ്ഥാനപരമായ കോളേജ് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ പരിശ്രമങ്ങളിലൊന്നാണ് ഈ കോളേജും ഇവിടുത്തെ വിദ്യാഭ്യാസ പാഠ്യ കലാ കായിക പദ്ധതികളുമെല്ലാം. ഇവിടെ വെച്ച് ഈ സജീവം പരിപാടി ആരംഭിക്കുവാന് അല്ലെങ്കിൽ രൂപതാതല കാര്യങ്ങൾ നടത്താനായിട്ട് മുൻകൈയെടുത്ത പാലാ അൽഫോൺസ കോളേജിൽ നടന്ന സമ്മേളനത്തിൽ KSSF എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. പാലാ DYSP AJ തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. ഞാൻ ആദ്യം ആലോചിച്ച് എന്തേ വനിതാ കോളേജിൽ ലഹരി വിരുദ്ധ പ്രോഗ്രാമിന് എന്നാണ് പ്രസക്തിയെന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. കാരണം വനിതകൾ ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. മെട്രോപൊളിറ്റൻ സിറ്റികൾ ഒഴികെ മറ്റു നാട്ടുകളിലൊക്കെ വളരെ കുറവാണ്. പിന്നെ വനിതാ കോളേജിൻ്റെ പ്രസക്തി എന്താണെന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരി ഉപയോഗത്തിൻ്റെ എല്ലാം വിക്റ്റിം എന്ന് പറയുന്നത് നമ്മുടെ വനിതകളാണ്. ഒരു മകളെന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഏത് ലെവലിലായാലും സ്ത്രീകളാണ് ഇതിൻ്റെ എല്ലാം അനുഭവിക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ റെജീന മാ ജോസഫ്, PSWS ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കൽ, മാതൃവേദി രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നരിത്തൂക്കിൽ, SMYM രൂപത ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പൻകുറ്റി, ഫാദർ ജോസഫ് പുലവയലിൽ, ഫാദർ മാത്യു പുന്നത്താനത്ത് കുന്നൽ, ഡാൻഡിസ് കൂനാനിക്കൽ, സിജി ലൂക്സൺ, സെഞ്ചു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വനിതാ ദിനത്തിന്റെ മുന്നോടിയായി മയക്കുമരുന്നിനെതിരെ സ്ത്രീശക്തി എന്ന മുദ്രാവാക്യവുമായി പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി, മാതൃവേദി, SMYM, DCMS, വനിതാ ശാസ്ത്രീയ സംഘങ്ങൾ, കോളേജ് വിദ്യാർത്ഥിനികൾ എന്നിവരുടെ സഹകരണത്തോടെ അൽഫോൺസ കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച വനിതകളുടെ ഇരുചക്ര വാഹന റാലി DYSP MJ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ലാലംപള്ളി മൈതാനത്ത് വികാരി ഫാദർ ജോസഫ് തടത്തിലിന്റെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി. I4U News, പാലാ.